കാലങ്ങളായിട്ട് തുഞ്ചൽ സ്മാരക സമിതി ആചാര്യന്റെ തുഞ്ചത്ത് ആചാര്യന്റെ പേരിൽ നടക്കുന്ന ഈ സ്ഥാപനത്തിൽ വർഷങ്ങളായിട്ട് ഈ ചടങ്ങ് വളരെ ഉത്സവമായി തന്നെ ആഘോഷിച്ചു വരികയാണ്. ഞാനും ഒരു 8-9 വർഷമായിട്ട് സ്ഥിരമായിട്ട് 10-ഓളം വർഷമായി ഞാൻ സ്ഥിരമായി വന്ന് ഇവിടെ വിദ്യാരംഭത്തിന് കൂടാറുണ്ട്. അതൊരു ഉത്സവം തന്നെയാണ്, കാരണം കുരുന്നുകൾക്ക് വിദ്യയ്ക്ക് വേണ്ടിയുള്ള ഉത്സവം എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട്. വിദ്യാരംഭത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. അപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ് ഇങ്ങനെ ഇത് സംഗീത വിദ്യാഭ്യാസം വിദ്യാരംഭമാണ് ഞാൻ ചെയ്യുന്നത്. വിദ്യാരംഭം ഹരിശ്രീ ഗണപതിയെ അതുപോലെ തന്നെ സപ്തസ്വരങ്ങൾ കുറിച്ചുകൊണ്ട് ചെവിയിൽ കുറിച്ചുകൊണ്ട് നടത്തുന്ന ഒരു വിദ്യാരംഭമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പ്രാധാന്യമായിട്ട് ഞാൻ കാണുന്നത്. അപ്പോൾ ഇത് വളരെ കാലങ്ങളായിട്ട് നടന്നു വരുന്നതുകൊണ്ടും ഇതിനൊരു ഭാഗമാകാൻ കഴിയുന്നതുകൊണ്ടും വളരെയധികം സന്തോഷമുണ്ട്. ഈ ഉത്സവം വളരെ ഗംഭീരമായിട്ട് തന്നെ നടന്ന് കാലങ്ങളോളം നീണ്ടു നിൽക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ചെറിയ കുട്ടികളാണ്, അപ്പോ ഈ പാട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ അതൊരു വലിയ ടാസ്ക്കാണ്. അത് വളരെ രസകരമാണത്. കാരണം ഒരുപാടുണ്ട് അല്ല. അത് ഇപ്പൊ നമ്മളെ മടിയിലിരുന്നിട്ട് നമ്മൾ ആദ്യം സാ എന്ന് പറയും. ഇവര് വിളിച്ചിട്ട് കരഞ്ഞു വിളിച്ച് ഭയങ്കര പ്രശ്നമായിരിക്കും. അങ്ങനെയാണ് വരുന്നത്. അപ്പോ ഇങ്ങനെ നമ്മളിങ്ങനെ സാ എന്ന് പാടുമ്പോ അവര് തിരിഞ്ഞു നോക്കും എന്താ പറയണെന്നാണ് ചോദിക്കുന്നത്. അതൊക്കെ രസകരമാണ്. അതിനെ കുറിച്ച് പറഞ്ഞാൽ ഒരുപാട് രസമാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത ഇതാണല്ലോ, സമ്പൂർണ്ണമായിട്ടുള്ള വിദ്യാരംഭം. എല്ലാ സർവകലകളിലും വിദ്യാരംഭം കുറിക്കുന്ന ഒരു അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഞാൻ കാണുന്നത്. മറ്റൊന്ന്, തുഞ്ചൻ പറമ്പിൽ നിന്നുള്ള മണ്ണിലാണ് എഴുതിക്കുന്നത് എന്നുള്ളൊരു പ്രത്യേകത കൂടി ഇവിടെയുണ്ട്. തുഞ്ചൻ പറമ്പിൽ നിന്ന് ശേഖരിച്ചുകൊണ്ട് അതിന്റെ ഒരു അംശം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. തുഞ്ചത്ത് ആചാര്യന്റെ മണ്ണ് ഇവിടെ വരുന്നു എന്നുള്ളൊരു വലിയൊരു പ്രത്യേകത തന്നെയാണ്. എന്തായാലും ഇതിന്റെ പിന്നിലുള്ള എല്ലാവർക്കും അങ്ങേറ്റത്തെ അഭിനന്ദനം അർഹിക്കുന്നു. ദീർഘകാലം അവർക്ക് ഇതിനേക്കാളും വലിയ സംരംഭങ്ങൾ നടത്തിവരാനുള്ള എന്തായാലും നമുക്ക് സമയം കേറാറായി എന്നറിയെങ്കിലും ഒരു ചെറിയൊരു വരി ഞങ്ങൾക്ക് വേണ്ടി രണ്ടുപേര് കല്ലറഗോപൻ സാറിനെ ഒക്കെ കിട്ടിയിട്ട്. അതെ, യാകുന്തേന്ദു തുഷാരഹാരധവള യാ ശുഭ്രവസ്ത്രാവൃത യാ വീണാവരദണ്ഡമണ്ഡിത കര യാ ശ്വേതപദ്മാസന യാ ബ്രഹ്മാച്യുതശങ്കര പ്രഭൃതിഭിർ ദേവൈ സദാ പൂജിത സാ മാം പാതു സരസ്വതീ ഭഗവതീ നിശേഷ ജാട്യാവഹ.